ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എം ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നു പ്രണയം നിറഞ്ഞ ലവ് ബൈറ്റ്സ്, കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. വഴി പിരിയുന്ന ഘട്ടം, എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമേ, ഞാൻ യാത്ര പറയുകയില്ല. നീ യാത്ര പറയുന്നത് ഞാൻ കണ്ടു നിൽക്കുന്നു. ചക്രവാളത്തിൻ്റെ നീലിമയിൽ നീ ലയിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ നിൽക്കും. എൻ്റെ കണ്ണുനീർ ഞാൻ തുടയ്ക്കുകയില്ല. ഇഷ്ടപ്പെട്ടയാളെ നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല, നിങ്ങളും. എന്നിട്ടും അവിചാരിതമായ കാരണങ്ങളാൽ അത് സംഭവിക്കുന്നു. എങ്കിലും നമ്മളൊക്കെ പ്രണയിക്കാറുണ്ട്, വീണ്ടും വീണ്ടും. പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ് എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. അവൻ ഒരു ശുദ്ധ ഗ്രാമീണനാണ്. ഒരുപാട് പെൺകുട്ടികൾ അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവന് പ്രണയം തോന്നിയത് രാധയോടാണ്. ആ ഇഷ്ടം അവൻ തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ അവളെ നിരസിച്ചു. അവിചാരിതമായി അവൻ്റെ ജീവിതത്തിലേക്ക് ക്ലാര കടന്നു വരുന്നു. രാധ അവനെ നിരാകരിച്ചതിൻ്റെ വാശി അവൻ തീർത്തത് ക്ലാരയുമായി അടുത്തുകൊണ്ട. പക്ഷേ ഒന്നും പറയാതെ ക്ലാര അപ്രതീക്ഷയായി. ആ സമയത്ത് രാധ അവൻ്റെ സ്നേഹം തിരിച്ചറിയുന്നു. അവൻ അവളോട് ക്ലാരയെക്കുറിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു, ക്ലാര ഇനി വരില്ല. വന്നാൽ തന്നെ പഴയ ഇഷ്ടം അവൾക്കുണ്ടാവില്ല. പക്ഷേ ക്ലാര വീണ്ടും വന്നു, രണ്ടു വട്ടം. പ്രണയത്തിന് പുതിയൊരു നിർവചനം നൽകിയ വ്യക്തിയാണ് പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ തൂവാനത്തുമ്പികളിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര. ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണേ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയം നിറഞ്ഞ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരോട് ആരോടും തോന്നാത്ത ഒരു ഇഷ്ടമാണ് രാധയോട് തോന്നിയത്. ഇഷ്ടം തോന്നുക മാത്രമല്ല, ആ ഇഷ്ടം അപ്പം തന്നെ അറിയിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. കൂട്ടുകാരൻ അശോകിന്റെ കൂടെ കോളേജിലെത്തി മോഹൻലാൽ ഒരു പ്രപ്പോസൽ നടത്തുന്നുണ്ട്. അതെ, കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. ഇഷ്ടക്കാരൊന്നുമില്ലല്ലോ. ഒരുപാട് പ്രതീക്ഷകളോടെയാ ആ പ്രപ്പോസൽ നടത്തുന്നേ. ഒരാളോട് ഇഷ്ടമാന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞാനും നിങ്ങളും വിചാരിക്കും അതേ ഇഷ്ടം തിരിച്ചും കിട്ടുമെന്ന്. പക്ഷേ രാധ വ്യത്യസ്തയായിരുന്നു. എന്നാ അതങ്ങ് മാറ്റിയിരിക്കും നല്ലത്. ഇഷ്ടമല്ല എന്നൊരു മറുപടി കിട്ടിയാൽ പോലും പ്രണയിക്കുന്ന ഒരാള് വീണ്ടും വീണ്ടും ശ്രമിക്കും, പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വീണ്ടും ഇല്ല എന്ന മറുപടി. ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി എന്നെ വേണ്ട എന്ന് പറഞ്ഞാലോ. ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. തീർത്തും അവിചാരിതമായാണ് ജയൻ്റെ ജീവിതത്തിലേക്ക് ക്ലാര കടന്നു വരുന്നത്. ജയകൃഷ്ണൻ ക്ലാരയ്ക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്, പ്രണയം പറയാതെ തന്നെ പ്രണയം നിറച്ച ഒരു കത്ത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, പ്രിയപ്പെട്ട മകൾ ക്ലാരയ്ക്ക്. പത്മരാജൻ്റെ വരികളോടാണോ, മോഹൻലാലിൻ്റെ ശബ്ദത്തോടാണോ, പിന്നിൽ പെയ്യുന്ന മഴയോടാണോ നമുക്ക് പ്രണയം തോന്നുക? മനസ്സാകെ പ്രണയത്താൽ നിറയുകയാണ്. നീ അയച്ച കത്തുകൾ വായിച്ചറിഞ്ഞ് സന്തോഷിക്കുന്നു. ദൈവകൃപയാൽ കർത്താവിൻ്റെ തിരുമണവാട്ടിയാകാൻ നിനക്ക് ഭാഗ്യം സിദ്ധിച്ച വിവരം ഇതിനാൽ തിരിപ്പെടുത്തിക്കൊള്ളുന്നു. നീയും നിന്റെ ഇളയമ്മയുമായി ഈ മാസം 23-ാം തീയതി ഇവിടെ മഠത്തിൽ വരണം.
ഐ ലവ് യു, ഞാൻ നിന്നെ പ്രണയിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എത്ര എത്ര പ്രണയ ലേഖനങ്ങൾ നമ്മളൊക്കെ വായിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേട്ട ഈ എഴുത്തില്ലേ, ഇതിൻ്റെ അത്രയും വശ്യത ഏതോ പ്രണയ ലേഖനത്തിനുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.